നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 28/2/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ജൂനിയർ റിസർച്ച് ഓഫീസർ ഫോർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 03/4/2022 ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. തസ്തികയുടെ പേര് ജൂനിയർ റിസർച്ച് ഓഫീസർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതും ST കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യാനായി പറ്റുന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാലറി എന്ന് പറയുന്നത് 50,200 രൂപ മുതൽ 105,300 രൂപ വരെയാണ് സാലറിയായി പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വാക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരെണ്ണമാണ്. ആ വാക്കൻസി എന്ന് പറയുന്നത് ST വാക്കൻസിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി കാൻഡിഡേറ്റ്സ് മാത്രമായി നടത്തുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1981 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് MSc ഡിഗ്രി ഇൻ കെമിസ്ട്രി. അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിനിമം സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ ഡിസേറബിൾ ക്വാളിഫിക്കേഷനും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസേറബിൾ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ഓഫ് 6 മന്ത് ഇൻ അനലിസ്റ്റ് ഓഫ് ഫുഡ് വാട്ടർ ആൻഡ് ഡ്രഗ്സ്. അതായത് മിനിമം ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് എങ്കിലും അനലിസിസ് ഓഫ് ഫുഡ് വാട്ടർ ആൻഡ് ഡ്രഗിൽ ജോലി ചെയ്തിട്ടുള്ള മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് റിസർച്ച് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസേർവബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാവുന്നതായിരിക്കും. ഇല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷന് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/3/2022. ഈ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.